Hello guys, welcome back to Randomized. Yes, welcome back guys. Appo indoru special day aanu enikku endanu ariyo അറിയോ ഗൈസ്, നിങ്ങൾക്ക് അറിയാം എന്താണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ എന്ന് എന്താണ് സ്പെഷ്യൽ എന്ന ഒരു ദിവസമാണ് എനിക്ക്. ആ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോൻ്റെ അവസാനം പറയാം, അല്ലെങ്കിൽ വീഡിയോൻ്റെ ഇടയ്ക്ക് പറയാം, എവിടെയെങ്കിലുമൊക്കെ വെച്ചത് പറയും. അപ്പോൾ അതെന്താണെന്ന് കണ്ടറിയ കേട്ടറിയ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വീഡിയോ എടുക്കല്ലേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്ക്, ഷെയർ ചെയ്തേക്ക്, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ലിങ്ക് താഴത്തുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതുപോലെ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ജോയിനും, അതേപോലെ തന്നെ താങ്ക്സ് ഫോർ ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. വൈ സോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ 1 മില്യൺ ആളിലെ ഒരു ടാർഗറ്റ് നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ കണ്ട സ്ക്രീനിൽ കാണാം, മുകളിൽ ടോപ്പിൽ കാണാം, 1 മില്യൺ എന്ന ടാർഗറ്റ് നമ്മൾ എത്തിയാൽ മാത്രം നമുക്ക് എല്ലാ കാര്യം. നമ്മൾ കോഡീഷൻ ആവേണ്ടേ? നമ്മൾ പിച്ചക്കാരുടെ ചട്ടിയിൽ അപ്പം നിൽക്കണം. ഇപ്പോൾ ഈ സ്യൂട്ടൊക്കെ കാണാണ്ട് ഒരു സുഖം ചേർത്തല്ലേ, നമുക്ക് കുറച്ച് വലിയ ലക്ഷ്വറി ഒക്കെ ആയിട്ട് ആവണ്ടേ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഒന്നുമില്ല, നമ്മളടുത്ത് 0 ആണ് പൈസ, നമുക്ക് ആ 1 മില്യൺ എത്തണം. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു പിക്കാക്സ് ഉണ്ടാക്കുക, അങ്ങ് മൈൻ ചെയ്യുക, പണിയെടുത്ത് പണ്ടാണെങ്കിൽ പണിയെടുക്കുക. ആടാണ് പൈസ ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം. എൻ്റെ മോനെ, അതിങ്ങനെ $1000 കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എത്രത്തോളം മൈൻ ചെയ്യണം അത്രയും തരും. നമുക്ക് ഇത് പൊട്ടിച്ച അയണോറ് പൊട്ടിച്ചാൽ നല്ല പൈസ കിട്ടും. ഓ, നമ്മളെന്താ മിസ്റ്റർ ബീസ്റ്റ് ഹോസ്റ്റഡ് ഗിവ് അവേ, യു വോണ്ട് $2000? എൻ്റെ മോനെ, അപ്പം ഞാൻ നമ്മൾ എത്ര വേണം? 10000? ഇനി 10000 വെക്കണോ? എൻ്റെ മോനെ, നമുക്ക് ഈ കോപ്പർ കിട്ടിയാൽ 10000 പെട്ടെന്ന് കോപ്പർ കിട്ടും കേട്ടോ. ഇനി എത്ര കിട്ടാ? ഓക്കെ, അപ്പോൾ നമുക്ക് കോപ്പർ കിട്ടിക്കഴിഞ്ഞാൽ സക്സസ്സാണ്. നമുക്ക് അടിയിൽ അടി പോയോ? നമുക്ക് അടി പോയോ? ഡയമണ്ട് കാണാൻ കിട്ടണമെങ്കിൽ പൊളിക്കും, നേരെ ലാവണമെങ്കിൽ മൂഞ്ചി, എത്ര ഉള്ളൂ. വേഗം പോയേക്കാം, വേഗം പോയേക്കാം, വേഗം പോയേക്കാം. അടിയിലൊരു കോളം കാര്യം കിട്ടിയാൽ അതുക്കും വലിയായിരുന്നു, പൊളിയായിരുന്നു, പൊളി സാധനമായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം, നോക്കാം, വേഗം 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 അടിയിലോട്ട് പോകണ്ട്. നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കണ എന്താണ് സംഭവം നമുക്കറിയില്ല. നമ്മൾ $5000 ആവാറായിട്ടോ, തൊട്ടടുത്തൊട്ട് ആയിട്ടുണ്ട്, 5000 ആയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇൻട്രോയിലെ, നമുക്കൊരു ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. യെസ്, സ്പെഷ്യൽ ഡേ തന്നെയാണ്. എന്താ, നമുക്ക് ഡെബിറ്റ് കാർഡ് പിക്ക് ഗിവൺ ആടാ. ഓ എൻ്റെ മോനെ, ഇതെന്താ ഡെബിറ്റ് കാർഡ്? ഓ എൻ്റെ മോനെ, ഓബിയസ് ആണോ? ഓ ഇച്ചാതി, മുകളിലോട്ട് പോട്ടെ, മുകളിലോട്ട്, മുകളിലോട്ടോ, മുകളിലോട്ട് പോവാ. അല്ലെങ്കിൽ ഇവിടെ കുടി സോംബീസ് വന്ന് നമ്മൾ ചാവും, പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ പോവും. എൻ്റെ മോനെ, ഇജാതി സാധനം. ഡേർട്ട് കിട്ടോ? ഓ ഡേർട്ട് കൊടുത്ത പോലെ, നമുക്ക് മൈൻ ചെയ്താൽ മാത്രം കിട്ടാം, മൈൻ ചെയ്താൽ മാത്രം കിട്ടുള്ളൂ. എന്നുവെച്ചാ എന്തോ അത് അല്ല എൻ്റെ മോനെ. എന്തായാലും മുകളിലോട്ട് നമ്മൾ പോകണം, അതിന് മുമ്പ് നമ്മളൊരു 10000 എത്തിക്കും അല്ലേ. ഓക്കെ, ഡബിൾ ഓർ നത്തിങ്. അപ്പം നമുക്ക് ഡബിൾ അടിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുകളിലോട്ട് പോവാം, മുകളിൽ പോവാം നല്ലത്. എനിക്ക് തോന്നുന്നുണ്ട് മുകളിൽ പോയിട്ട് ഡബിൾ അടിക്കുക, ട്രിപ്പിൾ അടിക്കുക. നമുക്കൊന്ന് മുകളിൽ പോയിട്ട് ഡബിൾ അടിക്കാനോ ട്രിപ്പിൾ അടിക്കാൻ, ആ ലക്ക് മുകളിൽ താഴത്ത് ഭൂമിൻ്റെ അടിയിൽ പോയാൽ ലക്ക് ഉണ്ടാവാറില്ലല്ലോ. കോമഡി എങ്ങനെയല്ലേ, മുകളിലോട്ട് പോട്ടെ. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, മുകളിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓപ്പൺ ഫീൽഡ് പോയിട്ട് ഡബിൾ ഓർ നത്തിങ്, അല്ലെങ്കിൽ എവിടെ ഒരു മലകളുടെ ഏരിയ നോക്കാം, അല്ലെങ്കിൽ താഴത്തോട് കുഴിക്കുക, അങ്ങനത്തോടും. ഓക്കെ, അപ്പോൾ ഡബിൾ ഓഫ് നത്തിങ് കേട്ടോ. നമ്മൾ കയറുകയാണ്, നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യണ, ഡബിള് കൊടുത്തു. എൻ്റെ മോനെ, $20000 $20000 കിട്ടി. എൻ്റെ മോനെ, 20 കിട്ടി കൈസ്, 20 കിട്ടി കൈസ്, കൈസ്ക്ക് മറ്റേ പിടിച്ചു കിട്ടോ. സാധനം പിടിച്ചാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് കല്ല് കൊണ്ടിരിക്കണം വയസ്സ്. അപ്പോൾ നമുക്ക് ആ ഭൂമിൻ്റെ അടി മാത്രം കല്ല്, അയ്യോടാ, നമുക്ക് ഭൂമി അല്ലാണ്ടുള്ള സ്ഥലം നോക്കണം വയസ്സ്. നല്ലൊരു ഏരിയ കണ്ടിട്ട് മല, ഒരു മലമോളടി കണ്ടിട്ട് മല മൊത്തത്തിൽ തകർക്കാം. വേഗം പോ, വേഗം പോ, വേഗം പോട്ടെ. ഏതെങ്കിലും മല നമുക്ക് തോന്നുന്നു, ആ മലയിൽ, മലയിലെന്നും ചുമതലേറ്റും മലേ നീ വരുന്നു എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ പാടിയിട്ട് വേഗം മല പൊട്ടിക്കാം. എന്തായാലും എന്തായാലും ഇന്നൊരു നല്ലൊരു ഒരു ഒരു കിഡുക്കൂസ്കി ആയിട്ടുള്ള എപ്പിസോഡായിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സർപ്രൈസ് ഉണ്ട്, അത് വരും, വെയിറ്റ് ചെയ്യുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കണ്ടാൽ മിസ്സായി പോവും. അപ്പോൾ ഞാനല്ല ഇത്ര വായിത്തി. ഓക്കെ, നിങ്ങൾ അതാണ് വേണ്ടത്. ഓക്കെ, ഓക്കെ, മലത്ത് മല മൊത്തം പൊതിക്കാൻ പോകണേ. ഈ മലത്തിൻ്റെ എന്തൊക്കെയാണ് പൊട്ടിക്കാൻ ഒക്കെ ഭയങ്കര, 100000 ഇനി 100000 കോയിനാണ് ഇത് വേണം. നമുക്ക് 100000 ആവണം, 50000 ഇല്ല, 100000 ഇല്ല, 20000 കടന്നു കേട്ടോ. നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കുക, പെട്ടെന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സോംബീസൊക്കെ ഇനി വരും കേട്ടോ. ഇനി അതാണ് കട്ട സീൻ. ഒന്നോ രാവിലെയൊക്കെ വീണുണ്ട് തലക്ക്, എന്ത് വേണേ സമയം. നമുക്ക് വേറെ രാവിലെ ഒന്നും കിട്ടണമെങ്കിൽ വേറെ സാധനമൊന്നും കിട്ടണില്ല. ഒരു കോള എന്തെങ്കിലും കിട്ടട്ടെ, കോള് കിട്ടണ്ട, ഒരു കോള് പോലും ഇല്ലല്ലോ. എന്തോന്ന് മലൻ്റെ ഒരു സൈഡ് മൊത്തം തകർക്കാം, എന്നാൽ വെളിച്ചം വരും, മറ്റേ സോംബീസ് വരാൻ. ആ കോൾ കിട്ടിട്ട്, കോൾ
ഫ്ലാഷ്ബാക്ക്. അപ്പോ എല്ലാ മാന്യ ജനങ്ങളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ എല്ലാ ഫ്രണ്ട്സുകളെ എല്ലാം എന്താ പറയാൻ എനിക്ക് ഒന്നും അറിയില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഒരു മലൻ്റെ മുകളിലാണ് അതിൻ്റെ പ്രത്യേകത. ആ കാണുന്ന നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ വെച്ചാൽ അവിടെ ആ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അവിടോട്ട് പോവുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ 49,000 ഡ്രസ്സ് എൻ്റെ മോനെ എന്റെ കയ്യിൽ എന്തോ സാധനം ടൈം ഉണ്ടോ? ഓ എന്താ ഓ എന്തോ സാധനം ആർക്കറിയാം? നോക്കട്ടെ. ഓ എന്റെ മോനെ വെളിച്ചത്ത് പോടെ ഗൈസ്, നമുക്ക് വെളിച്ചത്ത് പോയി കാണാം. നമുക്ക് വെളിച്ചത്ത് പോയിട്ട് ആണല്ലോ വെളിച്ചത്ത് ആണ് വേണ്ടിട്ട് സുഖം ഗൈസ്. കമ്മണം എന്റെ മോനെ 50,000 ഡോളർ നമ്മൾ നിൽക്കുമ്പോഴാണ്. ഞങ്ങൾക്ക് അടുത്ത 1 ലക്ഷം ഇട്ട ഗൈസ്, 1 ലക്ഷം, 1 ലക്ഷത്തിലോട്ട് കിടക്കണം ഗൈസ്. കമോൺ, 1 ലക്ഷം കിടക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പണിയെടുത്ത് പണിയെടുത്ത് പണ്ടിറങ്ങും. അപ്പൊ എന്തായാലും 1 ലക്ഷത്തിനോട് പോട്ടെ ഗൈസ്, 1 ലക്ഷത്തിൽ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ, അപ്പൊ നേരെ ഞാൻ അടിയിലോട്ട് തുറന്ന് തുറന്ന് പോവാണ്. അപ്പോൾ അവിടെ വെച്ച് കാണാം ഗൈസ്, അടിയിൽ നമുക്ക് ഡയമണ്ട് പെറുക്കാണെങ്കിൽ നമുക്ക് പറ്റും. നോക്കട്ടെ. അപ്പൊ അവിടെ പോയാൽ നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. അവിടെ പോയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും എന്ന്. ഇന്നത്തെ ദിവസത്തെ ഈ ഒരു August 13 എന്നൊരു ഡേറ്റിന് എന്താണ് പ്രത്യേകത എന്ന് അറിയാറുണ്ടെങ്കിൽ അവിടെ പോവുകയാണ് നമ്മൾ. അപ്പോൾ പോണ സമയത്ത് സംഭവിക്കണതും അതിൻ്റെ ഇടക്ക് സംഭവിക്കണതൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടറിയാം. അപ്പോൾ അവിടെ പോയി അവിടെ എത്തുമ്പോൾ ആയിരിക്കും നമ്മൾ അറിയാൻ പോകണം അവിടെ എന്താണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അവിടെ എത്തണ കാണാൻ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന പറ്റി ഈ സ്കിപ്പ് ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി പകുതി കട്ടായിട്ടായിട്ടായിരിക്കും വരെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് എവിടെ എപ്പോഴാണെന്ന് അറിയാനില്ല, സ്കിപ്പ് ചെയ്ത് കണ്ട അറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ടാർഗറ്റ് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ തീരുമാനിക്കുന്നില്ല, ഈ മല കയറുന്ന സമയത്ത് നിങ്ങൾ തീരുമാനിക്കുക. A few inches later. അപ്പൊ ഗൈസ് നമ്മൾ 97,000 ആയിട്ടുണ്ട്, 99,000 ആവറേജ് ഗൈസ്. യെസ്, ഇത് ഇപ്പോൾ 99,000 ആയിരിക്കുന്നു, ഇത് ഇപ്പോൾ 99,000 ആയിരിക്കുന്നു ഗൈസ്. നമ്മൾ 1 മില്യൺ ആവാൻ, അല്ലെങ്കിൽ 1 ലാക്ക്, 100K. യെസ്, ഒമ്മേ റിച്ച് മാനെ കൊല്ലണം. ഓക്കെ, റിച്ച് മാനെ കൊന്നപ്പോ നമുക്ക് എന്തോ കിട്ടി ഗൈസ്, റിച്ച് മാൻ്റെ തോക്ക് കിട്ടിയോ? എന്റെ മോനെ എന്തോ സാധനം. യെസ്, എന്റെ മോനെ കിട്ടു സാധനം. റിച്ച് മാൻ്റെ തോക്കിട്ട് ഗൈസ്, അതിനെന്തോ സാധനം, വേറെ എന്താ? ഓക്കെ, ഇവിടെ നിന്ന് എന്തോ സാധനം ഉണ്ട്, റിച്ച് മാനെ കൊല്ലാൻ വേണ്ടത്. ഓ, തോക്കോണ്ടിരുന്ന പട്ട 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 പൊട്ടിക്കൊണ്ടിരിക്കുക. എന്റെ മോനെ റിച്ച് മാൻ്റെ പോകുന്നപ്പോ അവനക്ക് എത്ര കിട്ടി? ഏ, 2 ലക്ഷത്തിനടുത്ത് കിട്ടിയോ? ഓ, അവനെ കൊന്നപ്പോ അതിന് അത്രയും കിട്ടിയോ? 2 ലക്ഷത്തിനടുത്ത് കിട്ടി നമുക്ക്. യെസ്, നമ്മൾ 2 ലക്ഷം കടക്കാറായി ഗൈസ്. എന്റെ മോനെ ഇജാതി ഇതാത് ഇജാതി. നമ്മൾ കോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ, നമുക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ നേരെ അടിയിലോട്ട് മൈൻ ചെയ്ത് പോകണം. നമുക്ക് ഇത് വേണം. അയ്യോ അയ്യോ, ഇവിടെ റിച്ച് മാനെ കൊല്ലാൻ തോക്ക്. ഓ, ഇവിടെ നമ്മുടെ കൊല്ലാനായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ പൈസ കണ്ടിട്ട് തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ടോയ്സ്. നമുക്ക് അവരെ വേഗം കൊല്ലാം. ഓക്കെ, ഇവിടെ കൂള് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇതാ പറയാം, മൊത്തം 2 ലക്ഷം കടന്ന് നമ്മൾ. ഇനി നമുക്ക് വേണ്ടത് തുച്ഛമായ പൈസ ആണ്. ഇനി ഒരു എത്ര 1 മില്യൺ ആവാൻ കുറച്ചും കൂടി വേണം ഗൈസ്. നമുക്ക് അടിയിലോട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടിയിലോട്ട് മൈൻ ചെയ്യുമ്പോൾ കൂടുതൽ നമുക്ക് റിസോഴ്സസ് കിട്ടും. നമുക്ക് റെഡ് സ്റ്റോണ്, ഗോൾഡ്, ഡയമണ്ട് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഇവിടെ ഷാഫ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും സൂക്ഷിക്കണം, ഭയങ്കര രീതിയിൽ സൂക്ഷിക്കണം. ഇവിടെ ഷാഫ്റ്റ് തൊട്ടടുത്ത് ഓ ഇവിടെ അയ്യോ അയ്യോ പണി നമ്മൾ തൂക്കിട്ടിരിക്കുന്നത്. റിച്ച് മാൻ ഇവിടെ വെട്ടി വെച്ച് കൊല്ലോ. കമോൺ. ഓ അമ്മു അമ്മു. ഫ്ലാഷ്ബാക്ക്. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നത് 1K പോലും എത്തൂല ഈ ഒരു വീഡിയോക്ക്. 1K എത്തിരിക്കും. 1K എന്തായാലും കോമൺ എത്താണ്. ഒരു 5K എത്താനോ 6K 10K ഒന്നും എത്തൂല, അതെനിക്കറിയാം. ഈ ഒരു ദിവസം സ്പെഷ്യൽ ദിവസമൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അവിടെ എത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, എത്താറ കേട്ടോ. എത്തി. എന്തോ മുട്ട, ഒരു മുട്ട കിട്ടിയല്ലോ. നമ്മൾ 2 ലക്ഷത്തിന് കടന്ന് 50,000 കടന്നപ്പോൾ മുട്ട കിട്ടിയോ? ഓക്കെ, നമ്മുടെ മുട്ട ഉണ്ട് ഗൈസ്. നമ്മുടെ ഒരു മുട്ട എടുക്കണം. അവിടെ മുട്ട ഉണ്ട്.
എന്താ സാധനം, ഇത് മുട്ട എന്താ, ഈ മുട്ട എന്താ, ഓക്കെ ഇവിടെ എന്താ ഈ മുട്ട, അതിന് മുമ്പ് ടോർച്ചൊക്കെ ഇവിടെ, അല്ലെങ്കിൽ വെളിച്ചത്തിന് സിനിമയിൽ വൃത്തികെട്ടം പറഞ്ഞ് ചാടി വന്നാൽ മൂഞ്ചും അവിടെ ഇവിടെ പൂട്ടാം. അതിനെ നമ്മളെ ആ റിച്ച് മാൻ്റെ അടുത്ത് വെക്കുമ്പോൾ ഇതാവുന്നുണ്ട് കേട്ടോ, നമുക്ക് എന്താ അറിയില്ല ഹെൽത്ത് പോകുന്നുണ്ട്. ഇതെന്താണ് സ്പോൺ ഫോർച്യൂൺ വീലോ? അയ്യോ ഇവിടെ ഫോർച്യൂൺ വീലോ ഇവിടെ പൊട്ടിക്കാൻ പറ്റുമോ? ഇവരുണ്ട്, അതിന് നമുക്കൊരു പണി ചെയ്യാം, ഇവിടെ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതൊന്ന് സെറ്റ് ചെയ്യാം, ഇവിടെ ഫോർച്യൂൺ വീല് പൊട്ടിക്കാൻ രീതിയിലൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ ഉമ്മേ ഗായ്സ് ഇത് നോക്കൂ, വലിയൊരിത്, എൻ്റെ പൊന്നേ എന്തോന്നത്, ഓ ഇത്രയും വലിയ, ഓ ഓ എൻ്റെ പൊന്നെ. നമുക്ക് എന്തായാലും ഇവിടെ സെറ്റ് ചെയ്യട്ടെ, ഫോർച്യൂൺ വെക്കാം, ഈ ഒരു മൊത്തം ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഓക്കെ ടോർച്ചൊക്കെ വെക്കാം, സെറ്റ് ചെയ്യാം, ലൈറ്റ് വെളിച്ചം വരുത്തിക്കട്ടെ. ഇവിടുന്ന് ഇങ്ങനെ സോമ്പി വന്നാൽ സീനാവും, അതുകൊണ്ട് പെട്ടെന്ന് സോമ്പി വരുന്ന മുമ്പ് ഇവിടെ ഒന്ന് വെളുത്ത വെളുപ്പിച്ച് വെക്കാം. നമ്മുടെ ഹെൽത്ത് കുറവാണ്, എന്തായാലും ഫോർച്യൂൺ വീലത്തെ വെച്ച്. ഓക്കെ ഫോർച്യൂൺ വീൽ വെച്ചിട്ടുണ്ട്, എന്താ സംഭവം നോക്കാം നമുക്ക്. നമുക്ക് എന്താണ് ഇതിന് ഫോർച്യൂൺ വീൽ, ഇതിന് റെഡ് കിട്ടിയാൽ നമുക്ക് 100k കിട്ടും, ഗ്രീൻ കിട്ടിയാൽ 100k, ബ്ലൂ കിട്ടിയ നോ എഫക്റ്റ്. നമുക്ക് നോക്കാം, നമുക്ക് ഗ്രീൻ ക്ലിക്ക് ചെയ്ത് നോക്കാം, ക്ലിക്ക് ചെയ്ത് ഇതെങ്ങനെ, ഓക്കെ ഗ്രീൻ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു കേട്ടോ. 300,000 കിട്ടിയിട്ട് നമ്മുടെ കയ്യിൽ 20,000, ഓക്കെ ട്രൈ കൊണ്ട് ടോർച്ച് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് രണ്ടിലത് എങ്ങനെ, ഇതെങ്ങനെയാണ് ഇത്, ടോർച്ച് മാത്രം വെക്കണുള്ളൂ എന്തോന്ന്. ഓക്കെ നമ്മൾ വയലറ്റ് വെച്ചിട്ടുണ്ട്, ഗ്രീൻ വെക്കാൻ പറ്റില്ല. ഓ ഗ്രീൻ കിട്ടി നമുക്ക്, ഓക്കെ 200,000 കിട്ടി. ഓക്കെ അപ്പോൾ കോയിൻ ഡിസ്പോൺസ് ഇൻ 30 seconds. എവിടെയാണ് കോയിൻസ് ഉള്ളത്, ഏത് കോയിൻസ്, എവിടെ കോയിൻസ്, ഇവിടെ കോയിൻസ് ഒന്നും കാണുന്നില്ല. എൻ്റെ മോനെ ഇജാതി സാധനം, ഊഹ് വേറെ ലെവൽ കേട്ടോ ഇത്. ഇതെന്താ കോയിൻസ് ഇവിടെ പറഞ്ഞിട്ടല്ലോ, പക്ഷെ എനിക്കൊന്നും കോയിനൊന്നും കാണുന്നില്ല കേട്ടോ, എവിടെയും കോയിൻസ് കാണുന്നില്ല. പൊട്ടിച്ചു നോക്കാം, അവിടെ ഏതെങ്കിലും കോയിൻസ് ഉണ്ടോ, ഇല്ല കോയിൻ ഡിസ്പോൺസ്. അയ്യോ ആരോ വരുന്നുണ്ട്, കൊല്ല് 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 കൊല്ല്. ഏ സോമ്പിനെ കൊന്ന പൈസ കേട്ടോ, ആ ആ സോമ്പിനെ കൊന്ന പൈസ കേട്ടോ, 600,000. സോമിനെ വന്നപ്പോ 1000 വെച്ച് കേട്ടോ, എന്റെ മോനെ സോമിനെ വന്ന്. ഓക്കെ ഇനി എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല, അയ്യോ നമുക്ക് ഹെൽത്ത് കേട്ടോ ഗൈസ്, നമുക്ക് ഹെൽത്ത് ഇല്ല, എന്തായാലും നമുക്ക് ഹെൽത്ത് ഇല്ല. അത് ഇത് ഇത് തീർന്നല്ല ഗൈസ്, നമുക്ക് കോയിൻസ് വേണമായിരുന്നു, പക്ഷെ നമുക്ക് 600,000 കടന്നിട്ട് നമ്മള് ഇനിയും അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഒരു ഡയമണ്ട് കിട്ടണമെങ്കിൽ എന്ത് ലക്കായിരുന്നു ഗൈസ്, ആലോചിച്ച് ഒരു ഡയമണ്ടിന് വേണ്ടി നമ്മളിപ്പോ നിരക്ക് നമ്മൾ 9-10 lakh ആവുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1,000,000 ആവുന്ന സമയത്ത് നമുക്ക് ഒരു ഡയമണ്ട് കിട്ടണമെങ്കിൽ കിഡു ആയിരുന്നു, വേറൊരു വൈബനായിരുന്നു ഗൈസ്. നോക്കാം നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, മാക്സിമം ട്രൈ ചെയ്യാം. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്ന മറക്കണ ഇടയ്ക്ക് അത് ഞാൻ ഈ റെക്കോർഡിൻ്റെ ഇടയിൽ വേറെ റെക്കോർഡിംഗ് ആയിരിക്കും വെക്കില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് സംഭവം. അപ്പോൾ എല്ലാവരും ബീ എവിടെ ഏത് മിനിറ്റിലാണ് വരണം അറിയില്ല, അപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിൽ ബാക്കില്ല, അതിൻ്റെ മുമ്പേ വന്നിട്ടുണ്ടെങ്കിലും പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് പറയാണ് ബി റെഡി ഫോർ ദാറ്റ്, ആ ഒരു സർപ്രൈസ് എന്താ നിങ്ങൾ അറിയും. ഓക്കെ എന്താണ് സംഭവം നിങ്ങൾ അറിയേണ്ടതാണ്. ഓക്കെ അപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് അത് സർപ്രൈസ് അല്ലായിരിക്കും, ചിലർക്കൊരു ഇന്നത്തെ ദിവസം എനിക്ക് സ്പെഷ്യാലിറ്റിയാണ്, നിങ്ങൾക്ക് സ്പെഷ്യാലിറ്റി, എനിക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ ആ ദിവസം എന്താണെന്ന് നിങ്ങൾക്ക് ഇന്നറിയാം, അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കാം, ഭാവിയിൽ ഇനിയും ആവശ്യം വരും ആ ദിവസം. ഓക്കെ നമ്മളെന്തായാലും അടിയിലെത്തിയിട്ടുണ്ടോ, എത്രയോ ലെവൽ, നമ്മളിപ്പോൾ ലെവൽ എത്ര എത്തിയിട്ടുണ്ട്, ലെവൽ 7 ഓക്കെ 7 എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഡയമണ്ട് കിട്ടാൻ ചാൻസ് അല്ല, ലെവൽ 7 ആയിട്ടുള്ളൂ, ഇനി മൈനസാണ് നമുക്ക് വേണ്ടത്. എന്തായാലും അതിനുള്ളിൽ നമ്മളിപ്പോൾ 700,000 എത്തോ, 700,000 എത്തിയിട്ടുണ്ടോ, 743,000 എത്തിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ളിൽ ഡയമണ്ട് കിട്ടണമെങ്കിൽ പൊളിക്കും, എത്ര ഡയമണ്ട്, 100,000 വെച്ച് കിട്ടുമോ ഡയമണ്ട്. ഓ ഇവിടെ എന്തോ കുഴിയാണല്ലോ, ഇവിടെ എന്താ, ഓ കുഴിയാണ്, ഓ ഞാൻ ചാടിയില്ലട്ടോ ഗൈസ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് വേഗം ഗ്രാനൈറ്റ് എത്തി, നമ്മൾ ഗ്രാനൈറ്റിൻ്റെ പൊളിച്ച് പൊളിച്ച് ഗ്രാനൈറ്റ് എത്തി. ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ മൊത്തം. ഓക്കെ നമ്മൾ 750,000 മണിസോഡ്, എന്താ മണിസോഡ്, എന്താ സാധനം, ഓ എന്താ സാധനം, ഓ സ്പീഡ്, എൻ്റെ മോനെ ഇതെന്താ സ്പീഡാ, അയ്യോ എന്തോ എന്ത് സ്പീഡ്. നമ്മൾ കയ്യിൽ ഫുഡ് ഇല്ല കേട്ടോ ഗൈസ്, നമ്മൾ ഫുഡ് വേണം, ആകെ നമ്മൾ ആകെ ഇതായി നിൽക്കണേ, അവശരായി നിൽക്കണേ. നമുക്ക് എന്തായാലും ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ ഗോൾഡ് ഗൈസ്, ഗോൾഡ് എത്ര ടി, ഗോൾഡ് ഇട്ടപ്പോൾ എത്ര നല്ല സംഗീതം ഉണ്ട്, ഗോൾഡ് ഗോൾഡ് ഇട്ടപ്പോൾ നല്ല സംഗീതം ഉണ്ട് ഗൈസ്. ഓ ഇവിടെയൊക്കെ നമ്മുടെ ടോർച്ച് വെച്ച് താഴത്തോട്ട്, ഇതവിടെ അയൺ ഉണ്ട്, അയണ് കൂടുതൽ കിട്ടുന്നുണ്ട്, ഗോൾഡ് കുറവാണ് തോന്നുന്നത് പൈസ, പക്ഷെ അയണ്ണാണ് പൈസ കൂടുതൽ നിങ്ങൾക്ക് തോന്നുന്നത്, അറിയില്ല കേട്ടോ. കോപ്പറിന് അതുപോലെ കിട്ടുന്നുണ്ട് തോന്നുന്നു കേട്ടോ, നല്ലോണം നമ്മൾ അടിയിലടിയിലടിയത് കൊടുത്ത് എത്തിക്കൊണ്ട്. നമുക്ക് വേറെ കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ ഹെൽത്ത് ഇല്ല, അത് തന്നെ ഒരു സീനാണ്, നമ്മൾ ചാടിക്കഴിഞ്ഞാൽ ഭയങ്കര സീൻ. എവിടുന്നോ സോമ്പി വരുന്നുണ്ട്, അത് എവിടുന്നാ അറിയില്ല, അവിടെ വെളിച്ചില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അവളു അടിയിലോട്ട് പോയി നമ്മൾ ചത്തിയിരുന്നപ്പോൾ കേട്ടോ, അപ്പോൾ ആ സോമ്പി അതാ പിന്നെ ആ സോമ്പി താഴത്ത് കൊണ്ട് ചത്തുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മുടെ ഹെൽത്ത് കണ്ടോ ഒരു തുള്ളി തുള്ളിയിലായി നിൽക്കുകയാണ്, നമുക്കിപ്പോൾ അപ്പുറത്തോട്ട് എത്തണം, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇവിടുന്ന് ബ്ലോക്ക് ഇട്ടിട്ട് നടക്കാം,
ഇവിടെ മൊത്തം വെളിച്ചമില്ല. വെളിച്ചമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. നമുക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒക്കെ ടോർച്ച് വെച്ചിട്ടുണ്ട്. നടിയിലോട്ട് എത്തട്ട്, നമ്മൾ അടിയിലോട്ട് പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഡയമണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ സക്സസ് എന്ന് പറയുന്ന ആ ഒരു ലെവലിലോട്ട് എത്തും. അപ്പോൾ മോബ്സിനെ വന്നാലും നമുക്ക് ഇനി പ്രാവശ്യം ഇത് കിട്ടുമെന്ന് പറഞ്ഞേ. അതിൻ്റെ ഒന്നെങ്കിൽ നമ്മൾ 700,000 നമ്മൾ ചത്ത് കഴിഞ്ഞ് നമ്മളെ ഇത് കഴിഞ്ഞു കേട്ടോ. കൈസാൻ പറയുന്നുണ്ട് ചത്ത് കഴിഞ്ഞ് നമ്മൾ 1,000,000 ഉണ്ടാക്കണ സക്സസ്ഫുൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ 2 ഹാർട്ടുള്ളൂ. എങ്ങനെയും ഫുഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സുഖമായിരുന്നു, പക്ഷെ ഫുഡ് കിട്ടണില്ല. ഓക്കെ, റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. റെഡ് സ്റ്റോൺ കുട്ടി ചേർത്ത് കിട്ടും. ഓ, പൈസ കുറവാട്ടോ, റെഡ് സ്റ്റോൺ തീരെ ഇല്ല കേട്ടോ. ഇതിപ്പോൾ ഏതോ ലെവൽ നോക്കണമെങ്കിൽ ഇതിപ്പോൾ -50 ആയിട്ടുണ്ടോ. നമുക്കിനി അടിയിലോട്ട് പോകണം. ഈ കല്ല് പൊടിയാൻ ഭയങ്കര പാടാണ്. അവന് പൈസ കൂടിയിട്ടുണ്ട്. എവിടെ എവിടെ കിട്ടാൻ ഒരു തീരെ തുള്ളി കിട്ടുന്നത്. നമുക്ക് ഡയമണ്ട് ആണ് നമ്മുടെ ലക്ഷ്യം. കഴിച്ചാൽ അതൊന്ന് കിട്ടിട്ട് പൊളിക്കുന്നത്. പക്ഷേ ആ ഡയമണ്ട് കിട്ടാതാണ് നമ്മൾ കഷ്ടപ്പെടും. ഇവിടെ മരം ഉണ്ടല്ലോ, ആ മരമാകും. അപ്പോൾ ഫുഡിൻ്റെ കഷ്ടം ഒരു അവസ്ഥയാണ്. അപ്പോൾ ഫുഡ് ഇല്ലാത്തൊരു അവസ്ഥ നോക്കണമെങ്കിൽ സ്പൈഡർ വരുന്നുണ്ട്. സ്പൈഡർ നോക്കട്ടെ. ഓ, 800,000 ആയി കഴിച്ചാൽ നമ്മൾ 800,000 ആയി. 800,000 ആയി കഴിഞ്ഞും ഓ, സ്പൈഡർ വരുന്നു. ഓ, ഒറ്റടിക്ക് ചത്തോ. എന്താ മോനെ, സ്പൈഡർ വന്നപ്പോൾ ഓ ഞാനൊരു റൊമാൻറ്റിഫിക്കേഷനായി. അയ്യോ, അര ഹാർട്ട് ഗൈസ്, തൊട്ടാ തീരും. നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ അറിയില്ല. അയ്യോ, എൻ്റെ മോനെ, ഒരു ഹാർട്ട് ഗൈസ്. നമുക്ക് ഫുഡില്ല. ഓ, എൻ്റെ മോനെ, പണി ആയാലും ഗൈസ് ആകെ ഒരു അര ഹാർട്ടിനെ നിൽക്കുന്ന നമ്മൾ. നമുക്ക് അടിയിലോട്ട് കുഴിച്ചു പോകാം. ഇനി കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണ്ട. ഒന്നെങ്കിൽ ലാഭ, അല്ലെങ്കിൽ നമ്മൾ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അടിയിലോട്ട് പോട്ടെ, നമ്മൾ അടിയിലോട്ട് പോട്ടെ, ഇനി അടിയിലോട്ട് പോട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് പോകണ്ട നമ്മൾ അടിയിലോട്ട്. നോക്കട്ടെ, നമ്മൾ 800,000 സംഭവമായിട്ടുണ്ട്. നമുക്ക് 800,000 കടന്നിട്ടുണ്ട്. നമുക്ക് ഡയമണ്ടാണ് നമ്മുടെ ലക്ഷ്യം. കിട്ടിയാൽ നമ്മൾ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് ഇന്നത്തെ ദിവസം എനിക്കൊരു ലക്കി ഡേ ആണെന്ന് നോക്കട്ടെ. നമുക്ക് ഡയമണ്ട് കിട്ടിയാൽ നമ്മൾ ലക്കി, അല്ലെങ്കിൽ അൺലക്കി ഡേ എന്ന് പറയാം. നമുക്ക് ഭാഗ്യമില്ലെന്ന് പറയാം. 83,000 ആയിട്ടുണ്ട്. നമുക്ക് 8,00,000 832,000 ആയിട്ടുണ്ട്. അമ്മേ ലാവ, നമ്മുടെ ലക്കി ഡേ അല്ല ഗൈസ്, നമ്മുടെ ലക്കി ഡേ അല്ല ഗൈസ്, ഇത് ലക്കി ഡേ അല്ല. നമ്മളെ ലാവിയിലോട്ട് പോയി നിന്ന് പോയി ചത്തിന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ലെവൽ എത്രയാ? 50-56. നമ്മൾ -56 ആയിട്ടുണ്ട്. അടിയിലോട്ട് ഇനിയും പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഇനിയും പോവാം അടിയിലോട്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ 83 ആയിട്ടുണ്ട്. ബെഡ്റോക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബെഡ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടുമോ? ഡയമണ്ട് കിട്ടുക. നമ്മൾ ഏകദേശം ഒരു ഇതിലേക്ക് നിൽക്കണേ. നമുക്കിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 58-56 നിൽക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. 56 നിന്നിട്ട് മൈൻ ചെയ്താൽ ഡയമണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട് മനസ്സ്. നമുക്കിപ്പോൾ 56 നിൽക്കുന്നുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഡയമണ്ട് കിട്ടിയ നമ്മൾ പൊളിച്ചെന്ന് കേസ്, പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചെന്ന് കേസ്. നമ്മുടെ ലക്ക് നോക്കട്ടെ, നമുക്ക് ലക്ക് ഉണ്ടോ നോക്കട്ടെ. ആ, എൻ്റെ മോൻ, യെസ്, എത്ര കിട്ടും നോക്കാം. നമ്മുടെ 84,845,000 ഉണ്ട്. ഫ്ലാഷ് ബാക്ക്, ഇത് തൊട്ട് പിറകിലാണ് ഇതാ എത്തിയിരിക്കുന്നത്. എൻ്റെ പോലെ ഇത് സമ്മത എനിക്കറി കേട്ടോ. സ്വയം ആഘോഷിക്കാം, സ്വയം അത്ര ഉള്ളൂ, അതിനപ്പുറത്തില്ല. അതാണ് ഈ ഒരു ലെവലിൽ ആഘോഷിക്കണം. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മൈൻക്രാഫ്റ്റിലല്ല, ഈ ഭൂലോകത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ? സിനിമ കണ്ടിട്ടോ? മറ്റേ ഏതൊരു സിനിമ ഉണ്ടല്ലോ നമ്മളെ സ്വന്തം പുറത്തേക്ക് നമ്മളെ ആഘോഷിക്കണേ, അതുപോലെ തന്നെ ഞാൻ ആഘോഷിക്കണേ. ഓരോ പാടോയ്ക്ക് ഇവിടെ എൻ്റെ നമ്മുടെ എംസറാബി ടീമിന് പോലും അറിയില്ലാന്ന് തോന്നണം. ബിക്കോസ് അവരറിഞ്ഞിട്ടില്ല സംഭവം എൻ്റെ ബർത്ത്ഡേ എന്ന്. ഓക്കെ, അപ്പോൾ അവർ മോർണിംഗിൽ കാണുന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, എൻ്റെ ബർത്ത്ഡേ എന്ന്. അപ്പോൾ അത്ര അറിയാൻ വേണ്ടി, നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര ഉള്ളു ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും കേൾക്കുന്ന വയറ് ഫുള്ളാണ് കേൾക്കുന്നതെന്ന് പറ്റും. എന്തായാലും പടക്കം പൊട്ടിക്കാം. ഏ, പടക്കാൻ്റെ റോക്കറ്റാണ്, അതും വേറെ പൊട്ടിക്കും. ഇത് തിന്നാൻ പോലും ഇഷ്ടമായ അവസ്ഥയാണല്ലോ ഏറ്റ പോയിന്റ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ബാക്കിയുള്ള കാണാം, ബൈ പറയില്ല. വീഡിയോ ബാക്കി കാണുക ആൻഡ് എൻജോയ് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി വീഡിയോക്ക് എത്ര ലൈക്ക് ആർക്കിട്ട് നിങ്ങൾ തീരുമാനിക്കട്ടെ. ഈ എൻ്റെ ഒരു ബർത്ത്ഡേ വിഷയമായിട്ട് നിങ്ങൾ തീരുമാനിക്കുക എത്ര എനിക്ക് ഈ വീഡിയോ കിട്ടാൻ ടാർഗറ്റ് പറ്റുന്നു. നിങ്ങളോട് പറ്റുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ പല പല ആളുകൾക്ക് ഷെയർ ചെയ്ത് പോകട്ടെ. ആൻഡ് എൻജോയ് ചെയ്യട്ടെ വീഡിയോ. സോ ഗൈസ്, ബാക്കി കണ്ടോളൂ വീഡിയോ. ഓക്കെ, ഓക്കെ, ഒന്ന് പൊട്ടിച്ച് കുറവാ. അയ്യേ, ഡയമണ്ട് കിട്ടിയിട്ട് അകത്ത് ഇട്ടു. അയ്യേ, ഇതിനും ഭേദം സാധാ കല്ല് പൊറിച്ചുണ്ടല്ലോ. അയ്യേ, ദാരിദ്ര്യം, എന്തായാലും ദാരിദ്ര്യമാണ്, കുഴപ്പമില്ല, പൊട്ടിക്കോ. നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഡയമണ്ട് കിട്ടി, അത് നമുക്ക് നമ്മുടെ ലക്ഷ്യം. ഇനി നമുക്ക് ആ 900,000 കടക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് എത്ര ഇട്ടേ കൈസ്. ഓക്കെ, അപ്പൊ ഗൈസ്, നമ്മൾ 99,000
ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുള്ള രണ്ട് മൂന്ന് ബ്ലോക്ക് ഈ സാപ്ലിംഗ് പൊട്ടിച്ച പാവോ ഇല്ല. ഓക്കെ ഇല്ല, നമുക്കൊരു സ്പെഷ്യൽ എവിടെയെങ്കിലും സ്പെഷ്യൽ നമുക്ക് അര ഹാർട്ട് ഉണ്ട്. അര ഹാർട്ട് ഒരു സോംബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഥ തീരുന്ന പറഞ്ഞാൽ നിൽക്കണ്. ഓക്കെ നമുക്ക് കുറച്ച് എവിടെയെങ്കിലും ലക്കി എന്തെങ്കിലും സ്റ്റോണ്. ഓക്കെ ഞാൻ പേടിച്ചു പോയി കിട്ടിയാ. അയ്യോ വിക്ടോറിയ എൻ്റെ അമ്മ, ഞാൻ പേടിച്ചു പോയി സത്യം പറ. ഒരു സൗണ്ട് വൃത്തിയുടെ ഒരു മജ സൗണ്ട്, എന്തോ സാധനം കിട്ടിയോ നമുക്ക്. വിക്ടോറിയ എന്തെങ്കിലും കിട്ടിയോ? ഊഹ് എൻ്റെ പൊന്നളിയോ, ഞാൻ പേടിച്ചു. ഒരു വൃത്തിയുടെ സൗണ്ട്. അപ്പൊ ഇവിടെ സാധനം വരുന്നുണ്ട്. ഓ എന്റെ മനെ കത്തി പൊളിയാട്ടെ ഗൈസ്. അപ്പൊ നമ്മള് വിക്ടോറിയ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഇത് പൊട്ടോ. സ്പൈഡേഴ്സ് വരുന്നുണ്ട്. നമുക്ക് വരുന്ന ഓത വരുന്ന ചത്ത് ഗൈസ് ചത്ത്. ബട്ട് നമ്മളെ വിക്ടോറിയ എടുത്തുണ്ട്. അവളെ അത് പറയില്ല, കളി ജയിക്കുന്ന വിക്ടോറിയ എടുത്തുണ്ട്. അപ്പൊ മില്യനർ ആയിട്ടുണ്ട്. അവിടെ പൈസ അവിടെ പോയി എടുക്കണം, പക്ഷെ അവിടെ പോയി എടുത്തേ പറ്റുള്ളൂ, അത്ര ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ മോർ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് പണിയുക. ആൻഡ് അതുപോലെ തന്നെ സർപ്രൈസ് കണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടെങ്കിൽ ലിങ്കിൽ ബാക്ക് അടിച്ച് നോക്കുക, സ്കിപ്പ് ചെയ്യാതെ ബാക്ക് അടിച്ച് നോക്കാം. ചിലപ്പം പാർട്ട് പാർട്ടായിട്ടായിരിക്കും എന്താണ് സംഭവം അറിയാൻ വേണ്ടിയിട്ട്. സോ അതൊന്നും കണ്ടിട്ട് പൊളിക്കുക. സാ എന്തായാലും ദാറ്റ്സ് ഓൾ ഗൈസ്, പോയിട്ട് വരാം. അടുത്തൊരു വീഡിയോ കണ്ടുവരെ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ജോയിൻ ബട്ടണും താങ്ക്സ് ബട്ടൺ ചെക്കൗട്ട് ചെയ്യുക. അത് എനിക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെ വക ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതുവരെ ഉണ്ടായത് എല്ലാ മെമ്പേഴ്സിനും ഷൗട്ട് ഔട്ട് കൊടുക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ ദി മെമ്പർഷിപ്പും അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് ചെയ്യണം, താങ്ക്സ് ചെയ്യണം എല്ലാ അച്ഛന്മാർക്കും. താങ്ക് യു സോ മച്ച്. കുറേ പേര് ചെയ്യുന്നുണ്ടെന്ന്, അവർക്ക് എല്ലാവർക്കും താങ്ക് യു. അല്ലിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തന്ന ഒരു സൂപ്പർ താങ്ക്സ് പറഞ്ഞാൽ നമ്മുടെ സുസ് എന്നൊരു വ്യക്തിയാണ്. അതുപോലത്തെ മെമ്പർഷിപ്പിൽ കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ബിഗ് ബിഗ് താങ്ക് യു. ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളെ ഭാഗത്തു നിന്ന് എല്ലാവരും സപ്പോർട്ടും. ആൻഡ് ഈ ഒരു ദിവസം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ദാറ്റ്സ് ഓൾ ഗൈസ്, ബൈ.